ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്നെ പുകഴ്ത്തൽ. നിങ്ങൾ കാണേണ്ടത് ഉത്തർപ്രദേശ് 25 കോടി ജനങ്ങളുള്ള സ്റ്റേറ്റ് ആണ്. അതിന് കാശുവലമാണ്. അല്ല, ആ സ്റ്റേറ്റിലാണ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 76 മെഡിക്കൽ കോളേജ് വന്ന്. നിസ്സാരമായിട്ട് നിങ്ങൾ കാണാൻ കഴിയുമോ? ആണോ? ഭയങ്കര ആശുപത്രിയുടെ അകത്ത് കയറുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, ഇത് ഉപയോഗിച്ചിട്ട് കുറേ നാളുകൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു പോയിട്ട് ഒത്തിരി നാളായി എന്നുള്ള പോലെയാണ് കാണാൻ കഴിയുന്നത്. സുശീല, എല്ലാരും വിളിച്ചു. ശിലായുഗത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള കെട്ടിടം അവിടെ കാണാം. പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഇരിപ്പുണ്ടെങ്കിലും അതിനുള്ളിലെല്ലാം വ്യാസ മഹർഷിയുടെ കാലത്തെ മാറാല കെട്ടിയതായി കാണാം. എത്ര ദിവസം പറഞ്ഞാലും സൂക്ഷിക്കില്ലേ, മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാട്ടിൽ കാരണം ആരെ വിളിച്ചു വരാണ്ടാവും. സുരേന്ദ്രൻ പറഞ്ഞത് എത്ര വാസ്തവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റേറ്റിൽ 76 മെഡിക്കൽ കോളേജുകൾ 5 വർഷത്തിനിടയിൽ സ്ഥാപിച്ചു. യോഗി വെറുതെ ഇരുന്നതാണോ? രോഗപ്രതിരോധ ശേഷി കേരളത്തിലെ ജനങ്ങൾക്ക് കുറയുന്നു. ഒന്നിണീറ്റ് പോടാ അവിടുന്ന്. ഒരു ചായ വാങ്ങി മോന്തി മോന്തി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. ഉത്തർപ്രദേശിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നവർ കണ്ണടച്ചിരട്ടാക്കുന്നവരാണ്. നമ്മളെ നാട്ടിൽ ആളുകൾ ലൈമ് കുടിക്കുന്ന പോലെയല്ലേ ചങ്ങായിമാര് മൂത്രം കുടിക്കുന്നു. ഞാൻ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗംഗാനന്ദാനന്ദപുരി. ഞാൻ സൂക്ഷിച്ചു നോക്കി, നമ്മുടെ ഗംഗൻ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കേരളത്തിലും ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടന്ന തന്നെ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഡോക്ടർമാര് വരെ ഇവിടെ ചാണകത്തിൽ വന്ന് കുളിക്കുന്നുണ്ട്. എന്തൊരു ജീവിതാണിതല്ലോ. ഇത് കേട്ടപ്പോഴാണ് പശുപ്രദേശ് എന്ന ഈ നഗരം എത്രത്തോളം പുരോഗമന പൂർണ്ണമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഉത്തർപ്രദേശിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നവർ കണ്ണടച്ചിരട്ടാക്കുന്നവരാണ്. കുറെ പേർ തുണി അലക്കാനിട്ടതെന്ന് തോന്നിപ്പിക്കും വിധം വെയിലിൽ മലർന്ന് കിടക്കുന്നുണ്ട്. യു പിയിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതിന്റെ വേവലാതിയാണ്. അതിസാഹസികമായി ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നത് ഒരു ശരാശരി ബി ജെ പി കാരന്റെ ഇഷ്ട വിനോദമാണ്. ഉണ്ടാ ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. അതിനിടക്ക് യോഗിജീന്റെ ഒരു ശിഷ്യൻ കർണാടകത്തിൽ മന്ത്രിയായി. മൂപ്പരെ എന്ത് നാമത്തിലെ സത്യപ്രതിജ്ഞ ചെയ്തെന്നറിയോ? ശ്രദ്ധാപൂർവകമായി നമ്മ ഗോമാത ഹാഗൂ സന്ത ചോളാൽ മഹാരാജനെ പ്രകടനം അടുത്തേനെ. പശുവിന്റെ നാമത്തിൽ സാറിനറിയോ? സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്.